ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടെക് ഇൻഫോ ജോബ് അപ്ഡേറ്റ്സിൽ സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന ജോബിനെ കുറിച്ചോ ടെക്നോളജി പരമായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും അല്ല. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ഇപ്പോഴത്തെ കേരളത്തിൽ മാത്രമല്ല ലോകത്തെ എല്ലാം ബാധിച്ചിരുന്ന ഒരു വൈറസാണ് കൊറോണ വൈറസ്, COVID-19. അപ്പം അതിനെക്കുറിച്ചുള്ള കുറേ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് ഡിസീസ് തിരിച്ചറിയാമെന്നൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ വായിച്ചു. അപ്പം അതിൽ നിന്ന് എനിക്ക് പറയാൻ തോന്നിയ 5 കാര്യങ്ങളാണ് ഞാൻ പറയാൻ വന്നത്. അഞ്ച് ടിപ്സാണ് പറയാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, അപ്പം അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ തോന്നി. ഞാൻ കുറേ ഡീറ്റെയിൽസ് പല പല മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് ചെയ്യാൻ പറ്റിയതെന്ന് പറയുമ്പോൾ 5 ടിപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പം നമ്മുടെ കൈയും നമ്മുടെ വ്യക്തിത്വം, നമ്മൾ എപ്പോഴും നമ്മൾ ക്ലീൻ ആയിരിക്കണം, കൈയും നമ്മുടെ ശരീരം മൊത്തം എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ആ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പം. അപ്പം സെക്കൻഡ് ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മാസ്ക് ഉപയോഗിക്കണം. മാസ്ക് ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി മാസ്ക് ഉപയോഗിക്കാം. ഇത് അസുഖം ഉള്ളവരാണെങ്കിൽ ആ അസുഖം മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ വേണ്ടിയെങ്കിലും മാസ്ക് ധരിക്കണം. അപ്പം രണ്ട് ടിപ്പായി. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും 15 to 15 ഇടവിട്ടെങ്കിലും വെള്ളം കുടിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും കൊറോണ വൈറസ് ബാധിക്കുന്ന ശ്വാസകോശത്തെയാണ്. അപ്പം ശ്വാസകോശത്തിൽ ഈ വൈറസ് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ വെളിയിറങ്ങുമ്പോഴും ഒക്കെ ശ്വസിക്കുമ്പോഴൊക്കെ വൈറസ് നമ്മളെ വായിലും മൂക്കിലൊക്കെ ആയിട്ടുണ്ടായിരിക്കും. മുക്കിയറും വായിലും തീർച്ചോളൂ. അപ്പം വെള്ളം കുടിക്കുന്ന ആ സമയത്താണ് ഈ വെള്ളം ഈ വൈറസും കൊണ്ട് നമ്മളെ വയറ്റിൽ പോകും. വയറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലുള്ള ആസിഡ് കാരണം ആ വൈറസ് നശിച്ചു. പക്ഷേ ഈ വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ ഈ വൈറസ് എല്ലാം കൂടെ വായി കൂടെ ആയാലും മുക്കി കൂടെ ആയാലും വൈറസ് എല്ലാം ശ്വാസകോശത്തിൽ ബാധിച്ച് കൊറോണ വൈറസ് ആകാൻ ചാൻസ്. അതുകൊണ്ട് മാക്സിമം 15 to 15 ഇടവിട്ടെങ്കിലും വെള്ളം കുടിക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുമ്പം നിങ്ങൾ ഇപ്പം ചെറിയ ചുമയോ അല്ലെങ്കിൽ ചെറിയ ജലദോഷമോ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ അടുത്തുള്ള മെഡിക്കൽ ക്യാമ്പിൽ പോകണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാധാരണ പനി കൊണ്ടായിരിക്കും, പക്ഷേ ചിലപ്പോൾ ഈ ഇതിനുള്ള ചാൻസോ നമ്മൾ കൊറോണ വൈറസിൻ്റെ പ്രിക്കോഷൻസിലുള്ള സിംറ്റംസിൽ കുറേ ഉണ്ടല്ലോ. ജലദോഷം ഇതൊരു സിംറ്റമാണ്, ചുമ സിംറ്റം, അങ്ങനെ കുറേ സിംറ്റംസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ബാക്കിയുള്ള മീഡിയയിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ള മെഡിക്കൽ പോവുക. ഇതൊക്കെയാണ് ഇപ്പം 4 ടിപ്പായി. 5th ടിപ്പ് എന്ന് പറയുമ്പം നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം. അപ്പം നമ്മൾ ഈ മനുഷ്യന്മാരുടെ ഇടപെടുന്ന സമയത്താണ് ഇങ്ങനെ അസുഖങ്ങൾ പടരുന്നത്. അപ്പം മാക്സിമം ഈ അസുഖം ബാധിച്ചിട്ടുള്ളവർ, അല്ലാത്തവരെ പറയുന്നത് അസുഖം ബാധിച്ചിട്ടുള്ളവർ ഇതുപോലുള്ള പൊതുപരിപാടിയിൽ പങ്കെടുക്കരുത്. ഇപ്പം ഉദാഹരണത്തിന് നാളെ ആറ്റൽ മുങ്കല വരുന്നത് അതുപോലുള്ള പൊതുപരിപാടിയിൽ അസുഖം ബാധിച്ചവർ പങ്കെടുക്കരുത് പ്ലീസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അസുഖം പടർന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഓക്കെ, ഫൈനൽ ടിപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് അസുഖം ഉണ്ടോ എന്ന് ഞാൻ തിരിച്ചറിയാം. നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പിൽ പോകാതെ തന്നെ നമുക്ക് തന്നെ നമുക്ക് അസുഖം ഉണ്ടോ എന്ന് ഒരു എങ്ങനെ തിരിച്ചറിയാം എന്നാണ് പറയാൻ പോകുന്നത്. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടാണ് സത്യമാണെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു മൂക്ക് പൊത്തി പിടിച്ച് ശ്വാസം വലിച്ച് 10 സെക്കൻഡ് നമ്മളുള്ളിൽ തന്നെ ശ്വാസം നിർത്തി തിരിച്ച് മറ്റേ മുക്കിൽ കൂടെ വിടുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹാർട്ട് ബീറ്റ് കൂട്ടുക അല്ലെങ്കിൽ ചുമ വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊറോണ വൈറസിൻ്റെ ഒരു സാധ്യത ഉണ്ട്. കൊറോണ വൈറസ് ഉണ്ടെന്നല്ല, സാധ്യത ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പം അങ്ങനെ കുഴപ്പമില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ അടുത്തുള്ള മെഡിക്കൽ ക്യാമ്പിൽ പോവുക. ഇതൊരു സിമ്പിൾ ടിപ്സാണ്. അപ്പം ഞാൻ ഇങ്ങനെ കുറേ വായിച്ചു സോഷ്യൽ പോസ്റ്റിൽ കണ്ടതാണ് പറയാം. അപ്പം ഇപ്പം ഈ വീഡിയോ കണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇതിനെക്കുറിച്ച് അറിയാൻ നോക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റായ ധാരണകൾ കുറവർക്കുണ്ട്. അപ്പം അതൊക്കെ മാറ്റി ശരിയായ ധാരണകൾ മനസ്സിൽ വെച്ച് മാക്സിമം നന്നായിട്ട് ഈ കൊറോണ വൈറസ് പ്രതിരോധിക്കുക. അപ്പം മാക്സിമം നിങ്ങൾ ഇതിനെക്കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് അറിഞ്ഞ് എങ്ങനെയാണ് ഇത് പ്രിക്കോഷൻ, ഏതൊക്കെ സിംറ്റംസ് എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുക. അല്ലാതെ ഈ വീഡിയോയിൽ പറയുന്നത് ഇല്ല എന്ന് പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ മാക്സിമം റെഫർ ചെയ്ത് മാക്സിമം പഠിച്ച് അറിഞ്ഞില്ലാത്തവരോട് ഇത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.